അറേഞ്ച് ചെയ്ത വീട്ടിലേക്ക് ഞങ്ങൾ ഇന്ന് താമസം മാറി. ഇതിന്റെ പേര് മാളിക വീടെന്നാ. നഗരത്തിൽ നിന്ന് അല്പം മാറിയാണ് ഈ കൂറ്റൻ കെട്ടിടം. അവസാന സെമസ്റ്ററിന് സ്വസ്ഥമായി പഠിക്കാൻ ഡാഡി അറേഞ്ച് ചെയ്ത് തന്ന ഹാവൻ ഞങ്ങൾക്ക് ഇഷ്ടമായി. ഈ വീടിന് സമീപം പുരാതനമായ ഒരു ക്ഷേത്രമുണ്ട്. എന്നോടൊപ്പം മെർലിനും അശ്വതിയും നീതുവും ഉണ്ട്. മെർലിന് ഡാഡിക്ക് അറിയില്ലേ, ടോം കാറ്റ് എന്ന് വിളിച്ച് ഡാഡി കളിയാക്കാറില്ല. അവളാ ഞങ്ങളുടെ നേതാവ്. കഴിഞ്ഞ വെക്കേഷന് നമ്മുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. എടാ, എന്നാ നീ ഞങ്ങളുടെ കൊട്ടാരം കാണാൻ വരുന്നേ? നിന്നെ ഒന്ന് കാണാൻ എനിക്ക് തൃപ്തിയായി. പിന്നെ നിനക്ക് തോന്നുമ്പോഴൊക്കെ ഇവിടെ വന്ന് കയറാനൊന്നും പറ്റില്ല. ഇനി അശ്വതി, ഉള്ളതിൽ പാവ ഇവളാ ഡാഡി, ഒരു പുസ്തകപ്പുഴു. അല്പം കവിതയുടെ അസുഖം ഉണ്ടെന്നേ ഉള്ളൂ. ഈ കോട്ടയുടെ കാവൽക്കാരനും ഞങ്ങളുടെ അന്നദാതാവുമാണ് ബേബിച്ച. ഞാൻ പണ്ട് സായിപ്പിന്റെ കുക്കായിരുന്നപ്പോ ഇതുപോലെ സായിപ്പിന് ചീര വെച്ച് വളർന്നു. മൂന്നാം ദിവസം എന്റെ ചീര കഴിച്ച സായിപ്പ് ചത്തു. സായിപ്പിന്റെ വൈഫ് ഹാപ്പി, കുട്ടികളും. പിന്നെ സായിപ്പ് എന്നെ കാണുമ്പോ കുഴി തനി തോടും. നിനക്ക് സഫ് സ്റ്റോൺ കിട്ടിയോ? പൂജയുടെ ബസ് സ്റ്റോൺ ബ്ലൂ സഫേറാ, ഇന്ദ്രനീല. ഞാൻ വിചാരിച്ചു അവളുടെ ഈ ബർത്ത്ഡേക്ക് ഒരു ബ്ലൂ സഫേർ മോതിരം കൊടുക്കാൻ. എന്റെ പെണ്ണെ, നിനക്ക് വല്ല വട്ടുണ്ടോ? ഒറിജിനൽ സഫയർ സ്റ്റോൺ എന്താ വിലയെന്നറിയോ? അത് വേണേ അവിടെ ഭാവി വരൻ ഗൗതം വാങ്ങി കൊടുത്തോട്ടെ. പിന്നെ എന്റെ മുഖം നിർബന്ധമാണെങ്കിൽ എന്റെ ഒന്നോ രണ്ടോ കിഡ്നി സ്റ്റോൺ അവ കൊടുത്തേക്കാം.
കഞ്ചൂസ് മാർവാടി. അല്ല എന്തിയാ നിന്റെ പരിവാരങ്ങളൊക്കെ? ആ ബ്യൂട്ടി പാർലറിനകത്തുണ്ട്. ഓഹോ, ലേറ്റ് ആയി. ഹായ് പൂജ. ഹായ്. ഉള്ളത് പറയാലോ, നൗ യു പീപ്പിൾ ലുക്ക് സിവിലൈസ്ഡ്. വേണ്ട മോനെ, നീ വരുന്നുണ്ടോ? എവിടേക്കാ? ജസ്റ്റ് ഫ്രീ കൗ. സോറി ഗേൾസ്, നൗ ഇറ്റ്സ് സ്റ്റഡി ടൈം. ഉള്ളത് പറ മോനെ, എത്ര പേപ്പർ കിട്ടാനുണ്ട്? എഴുതിയ പേപ്പർ എല്ലാം കിട്ടാനുണ്ട്, അതുകൊണ്ടാണ് ഇപ്രാവശ്യമെങ്കിലും ഇരുന്ന് പഠിക്കാന്ന് വെച്ചത്. എന്തായാലും നീ എന്റെ ബർത്ത്ഡേക്ക് വേണ്ട വേണ്ട, ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, ഫുഡ് അടിക്കുന്ന കാര്യമല്ലേ. ഐ വിൽ ബി ദേർ. ഓക്കേ. അതെ, വേണമെങ്കിൽ നിങ്ങളെ മൂന്ന് പേരെ ഞാൻ എന്റെ ബൈക്ക് ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, അത് നിനക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. അയ്യടാ മോനെ, ബൈ വിവേക്. ബൈ ബൈ ബൈ. ബർത്ത്ഡേ കാണാം. ഓക്കേ, ഞാൻ രാത്രി വിളിക്കാം. ബൈ. ഇവനോട് നിൽക്കട്ടെ, നിങ്ങൾക്കൊരു കൂട്ടാവും.
ബേബിച്ചനൊരു സഹായം. നിൽക്കുന്നതൊക്കെ കൊള്ളാം, എനിക്ക് പണിയാവാതിരുന്നാ മതി. അപ്പോ ഞാനൊന്ന് ഇറങ്ങട്ടെ. ഓക്കെ മൈ ബോയ്, ഞാൻ നാളെ രാവിലെ പോകും, ഇനി വരുമ്പോ കാണാം. ഓക്കെ ആയിക്കോട്ടെ. മെർലിൻ, പൂജ, അതെ, നീ അവിടെ ചുറ്റിക്കിറങ്ങി നടക്കാറുള്ളത് പോലെ ഇവിടെ ഇറങ്ങി നടന്ന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പറഞ്ഞോക്ക് കേട്ടല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിന്റെ ഡാഡി എപ്പോ പോയി? ഇപ്പൊ ബാംഗ്ലൂരിലെത്തി കാണും. ബേബിച്ച ഒരു ചായ. നിന്റെ ഡാഡിക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ ഞാനും വിവേകും ഇടയ്ക്ക് മുങ്ങിയത്? ഏയ്, അങ്ങേരി കരുതിക്കാണ് നിങ്ങൾ കുമ്പസരിക്കാൻ പോയിട്ടുണ്ടാവുന്നു. ഒന്ന് പോടി, ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് അങ്ങേരും കോളേജിലൊക്കെ എത്തിയത്. ഓ അല്ലേ പൂജ. വേണ്ട മോളെ, നമ്മുടെ തന്തപ്പടിയ വെറുതെ വിട്ടേക്ക്. ഹേയ്, നിന്റെ ഒരു കമ്മൽ അവിടെ പോയി, കിടക്കയിലെങ്ങാനും വീണാണ്. നീ എവിടെയായിരുന്നു ഇത്ര നേരം? ഡോണ്ട് കോൾ മീ എടാ, മൈ നെയിം ഈസ് നന്ദു. അല്ല അത് മനസ്സിലായി, മുട്ടേന്ന് വിരുന്നേന്തും പോരോന്ന്. നടക്ക്. നൗ യു ഫോളോ മീ, കം ഓൺ. തുമ്പിള്ളേരെ അടുത്തെത്തുമ്പോ ഇംഗ്ലീഷിലാണ് എന്റെ പരിപാടി അല്ലേ? കട്ടിലൊന്നും കാണാനില്ല, പാർട്ടിക്ക് മുമ്പിന്റെ കാതിലുണ്ടായിരുന്നതാ. എവിടെ പോയോ? നീയും വിവേകം ഗുസ്തി പിടിച്ചില്ലേ, ആ മുറി കാണും. ഇനി എവിടെ തരയാനാ? ലീവ് ഇറ്റ്, പോയത് പോയി. എന്നാലും ഇറ്റ്സ് വെരി കോസ്റ്റ്ലി, യു നോ. പൂജ, രക്ഷയില്ല, ഞാൻ ഇവിടെ ഒക്കെ അരിച്ചു പറക്കി നോക്കി. മെർലിൻ പറഞ്ഞതായിരിക്കും ശരി, നീയും വിവേകും ഒന്നല്ല അതിനകത്തായിരുന്നല്ലോ ഗുസ്തി. അതിനകത്ത് തന്നെ ഉണ്ടാവും, വാ നമുക്ക് നോക്കാം. കുന്തം പോയല്ലേ, കുടത്തിലും തപ്പണം.
kind of sweet, so I keep a catalog. And thank God I'm a country boy. I'd play Sally Gooden all day if I could, but the Lord and my wife wouldn't take it very good. So I fiddle when I can, work when I should. And thank God I'm a country boy. Well, I got me a fine wife, got me old fiddle. When the sun's coming up, I got cakes on a griddle. Life ain't nothing but a funny, funny riddle. Thank God I'm a country boy. അല്ലടാ, ഞാൻ അന്ന് റെയിലിന്റെ അടുത്തായിരുന്നു താമസിച്ചോണ്ടിരുന്നത്. ഒരു ദിവസം മംഗലാപുരം ട്രെയിൻ ഇറങ്ങി വീട്ടിലേക്ക് ഇങ്ങനെ നടക്കായിരുന്നു. രാത്രി ഒരു 12-12 മണിയായി കാണും. ആ ചുറ്റുവട്ടത്ത് ഒരു മനുഷ്യജീവി പോയിട്ട് ഒരു ചൊക്ലി പട്ടി പോലും ഇല്ല. അപ്പൊ ചേട്ടനോ? വേണ്ട, ഇത് കേക്കടാ. പെട്ടെന്ന് പുറകുന്ന് എന്നൊരു വിളി. അത് രണ്ട് വിളിയല്ലേ? ഇത് കേക്കടാ. ഞാൻ ആദ്യം ഒന്നും ഞെട്ടി. തിരിഞ്ഞു നോക്കിയപ്പം ജീൻസ് ഇട്ട് സുന്ദരിയായ ഒരു പെൺകുട്ടി. കർത്താവാണ് സത്യം, ശൃംഗാരഭാവത്തോടെ അവൾ എന്നെ അടുത്തേക്ക് വിളിച്ചു. ആദ്യം ഞാനൊന്നും മടിച്ചു, പിന്നെ ധൈര്യം സംഭരിച്ച് ഞാൻ അവളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. നേരം വെളുത്തപ്പോൾ റെയിൽ പാളത്തിനടുത്ത് ഞാൻ കിടക്കുന്നു. എൻ്റെ ചാരിത്രം അവൾ അപഹരിച്ചു. പിന്നീടാണ് ഞാൻ അറിയുന്നത് ഒരു മാസം മുമ്പ് ആത്മഹത്യ ചെയ്ത കോളേജ് വിദ്യാർത്ഥിനിയാണ് അവളെന്ന്. അയ്യോ, ഈ വിടലിന്റെ ഡോസ് ഒന്ന് കൊറാ. പിന്നെ പ്രേതം ജീൻസ് ഇട്ടിട്ടല്ലേ, അതും ചേട്ടന്റെ ചരിത്രം കവർന്നെടുക്കാൻ. ചരിത്രം അല്ലടാ, ചാരിത്രം. രണ്ടും ഒന്ന് തന്നെ ഏട്ടാ, ചരിത്രം പോകുമ്പോൾ ചരിത്രവും. നീ ഒന്ന് ക്ഷമിക്കടാ, ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ. എന്നാലും ഇത് വല്ലാത്തൊരാഗ്രഹമാണ്, അതും പ്രേതമായിട്ട്. അതാരേട്ടാ? പടിഞ്ഞാറേതോ വീട്ടിലുള്ള. ഞാനിങ്ങനെ വല്ലപ്പോഴും ഒക്കെ കാണും. അയാളുടെ മട്ടും നോട്ടും ഒന്നും അത്ര പന്തിയല്ല. അത് നീ ഇതെവിടെ പോണു?
ഇതെന്റെ ആന്റി, ഇത് ആന്റിയുടെ മോള്. എന്താണ് നിന്റെ ചുണ്ട് ചോര? ഇവനിതെന്ത് പറ്റി? ആ ഞാൻ നിങ്ങൾ യുവമിഥുനങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. എബൌട്ട് മാരേജ്. മാരേജ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ത്രീ റിങ്സ്. വിച്ച് ആർ ദേ? എൻഗേജ്മെന്റ് റിംഗ്. യാ, ഗുഡ്. ദെൻ 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 വെഡിംഗ് റിംഗ്, റൈറ്റ്. ബട്ട് ദ തേർഡ് വൺ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അറിയില്ല, ഇറ്റ്സ് എ റിംഗ്. വിവാഹം എല്ലാ അർത്ഥത്തിലും ഒരു സഫറിംഗ് ആണ്. സോ ദാറ്റ് ഈസ് സഫറിംഗ്. ആദ്യത്തെ കുറച്ച് നാൾ കഴിഞ്ഞ, അതുകൊണ്ട് എന്നെ ഈ പണിക്കൊന്നും കിട്ടില്ല. എനിക്കിങ്ങനെ പറന്ന് പറന്ന് നടക്കണം, ലൈക്ക് എ ഫ്രീ ബേർഡ്. എക്സ്ക്യൂസ് മീ. ഹായ് ഫ്രീ ബേർഡ്, നമുക്ക് ഒന്നിച്ച് പറക്കാം. ഇപ്പൊ വരാമേ, ഒന്ന് കൈ കഴുകിക്കോട്ടെ. മെർലിൻ, അതിലേ വാ. ഇവന്മാര് പ്രശ്നം ഉണ്ടാക്കും, അതിലേ വാ. അങ്ങനെ ഒറ്റയ്ക്ക് പറന്നുപോയാലോ? കുയിൽ കാക്കകളുടെ കൂടെ പറക്കാറില്ല. എങ്കിലും കുയിലിന് ഞങ്ങൾ കാക്കകളുടെ കൂട്ടി വന്ന് മുട്ടയിടാലോ. ഹലോ ബ്രദർ, നമ്മളൊക്കെ സ്റ്റുഡൻസ് അല്ലേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. ഓഹോ. കൊള്ളാം, ആൺകുട്ടികളാ എങ്ങനെ വേണം. പാവങ്ങളാ, ഇവരെ അങ്ങ് വെറുതെ വിട്ടേക്ക് മക്കളെ. എന്തോ ദേ കുറുമ്പ് കാണിച്ചാ നല്ല അടി കിട്ടും, അതുകൊണ്ട് നല്ല കുട്ടികളായി മക്കൾ പോ. Who the hell are you? Your father's father. മനസ്സിലായില്ല? നിന്റെ ഒക്കെ അപ്പന്റെ അപ്പൻ. അടിയടാ ഇവനെ. എക്സ്ക്യൂസ് മീ സർ, താങ്ക് യു. Thank you.
ഡാഡി പറയുന്ന പേടിക്കാനൊന്നും ഇല്ലെന്ന്. അവൻ ഇതിനു മുമ്പ് രണ്ടു തവണ പോയിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാ വന്നു. അവന്റെ പെട്ടും സാധനമൊക്കെ ഭദ്രമായിട്ട് മുറിക്കാത്തുണ്ട്. ഇന്നലെ വൈകുന്നേരം 5 മണി വരെ പിപ്പിരിയും കാട്ടി എന്റെ അടുത്ത് ഉണ്ടായിരുന്നല്ലേ. മക്കൾ കഴിക്കി, വിശ്വനാഥ് സാറിനോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാ ചെയ്യാ. നീ എന്തോന്നും കഴിക്കാതെ, എനിക്ക് നല്ല വിശപ്പില്ല. ഇവനാണ് ഗൗതം എന്ന തെമ്മാടി. ഇവൾ ഇവൾ മെർലിൻ, മെർലിൻ എന്ന ടോം ബോയ്. ഇത് അശ്വതി, ദ സൈലന്റ് കാറ്റ്. ഇത് നീതു, ദ റൊമാന്റിക് ബേർഡ്. ആം ഐ റൈറ്റ്? ദാറ്റ് ഈസ് ക്ലെയർ വൈൻ. വൈ യു ലുക്ക് സോ ഗ്ലൂമി? ഒന്നുമില്ല, ഇത് എന്റെ ലാസ്റ്റ് സെമസ്റ്റർ അല്ലേ. ഞാൻ നിന്റെ ഡാഡിയെ കണ്ടിരുന്നു ഒരു സെയിൽസ് കോൺഫറൻസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് എയർപോർട്ടിൽ വെച്ച്. വീട്ടിൽ ചെല്ലാത്തതിന് അങ്ങേരുടെ വക ഒരുപാട് പരിഭവങ്ങൾ. എന്തായാലും ഈ ചിങ്ങത്തിന് നമ്മളുടെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞു. എനിവേ, ഐ ടോൾഡ് ഹിം ഐ ആം അറ്റ് ഹിസ് ഡിസ്പോസൽ. എല്ലാത്തിനും അഭിപ്രായം പറയുന്ന നിനക്കെന്താ, ഒന്നും പറയല്ലേ. ഞാൻ കഴിഞ്ഞ തവണ കണ്ട പൂജയെ അല്ല നീ. യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. എനിക്കൊരു മാറ്റവും ഇല്ല ഗൗതം, പരീക്ഷയുടെ അല്പം ടെൻഷൻ അത്രേ ഉള്ളൂ. ഓക്കെ, ഐ ഹാവ് ടു പുഷ് ഓഫ്. ഹോട്ടലിൽ MD വെയിറ്റ് ചെയ്യുന്നുണ്ട്. I will be back in 1 week. സ്വർഗം തീർക്കാം സഖി നീ വരുമെങ്കിൽ, മധുരത്താൽ മണിമാളിക പണിയാം മധു നീ തരുമെങ്കിൽ, സ്നേഹം കൊണ്ടൊരു സ്വർഗം തീർക്കാം സഖി നീ വരുമെങ്കിൽ, ജന്മം മുതലേ നമ്മൾ സഹയാത്രികരായ ഒരു പ്രേയസേ കുളിത്തന്നലാ, സ്നേഹം കൊണ്ടൊരു സ്വർഗം തീർക്കാം സജി നീ വരുമെങ്കിൽ, കുളിപ്പെന്നലാ,
എന്റെ കാലിക്കാമുറി മാതാവേ, ആ പോകുന്ന ആരാ? സൈക്യാട്രിസ്റ്റിന്റെ ആക്യുമെന്റ് ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് എ മാറ്റർ ഓഫ് കോമൺ സെൻസ്.
അപ്പൊ അങ്കിൾ പറയുന്നത് എല്ലാം ഞങ്ങൾക്ക് തോന്നിയതാണെന്നാണോ? അങ്ങനെയല്ല, എന്നാൽ അങ്ങനെ തന്നെയാണ്. സി, പുതിയ താമസ സ്ഥലം, വിചിത്രമായ അന്തരീക്ഷം, പരീക്ഷയുടെ ടെൻഷൻ, കാണാതെ നന്ദു, ഇതെല്ലാം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നു. പിന്നീട് എന്തെങ്കിലും ബാഹ്യമായി ഉണ്ടാവുന്ന ഒരു സ്പാർക്ക് നിങ്ങളുടെ ബോധത്തെ ഒരു മായിക കാഴ്ചയിലേക്ക് കൊണ്ടുവന്നു. സൈക്കോളജിയിൽ ഇതിനെ ഡെലൂഷൻ എന്ന് പറയും. പക്ഷേ എല്ലാരും ഒരേ സമയത്ത് ഒരേ കാഴ്ച കാണുക, ഒരേ ശബ്ദം കേൾക്കുക, അതെങ്ങനെയാണ്? ഒരു ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ഒരു മജീഷ്യൻ ശരീരം മുറിക്കുന്നതും പെൺകുട്ടിയെ വായുവിൽ കടത്തുന്നതും മറ്റും ഒരേ സമയത്ത് കാണുന്നത്. ഇതും ഒരു അർത്ഥത്തിൽ മായിക കാഴ്ചയാണ്. ആ, അതവിടെ വെച്ചേ. എന്റെ പെട്ടിയുടെ താത്ത വെച്ച് വണ്ടി തണുത്തെങ്ങാണ്ട് പാർക്ക് ചെയ്യാം. മോളുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടെങ്കിൽ അങ്കിൾ ഒരു മൈൽ സെഡിറ്റീവ് തരാം. ഓക്കെ. എന്ത് മനുഷ്യനാടോ, ഇതുപോലെ ഒരു വീടാണ് പെൺകുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്തത്. ഈ പാവം കുട്ടികൾ നല്ല യഥാർത്ഥ ഡ്രാക്കുള്ള വരെ വരണ്ടു പോകും. എന്താ, എന്തുപറ്റി? ഞാൻ നിലവിലേറ്റ് ഓടി വന്നപ്പോ രക്തത്ത് കുളിച്ചെടുക്കുന്നു. ഒരു നേൽ റൂം ഓടി മറിയുന്നതും കണ്ടു. മേനോൻ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ കേട്ടിട്ടില്ലേ? ദൂരെയുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും ദൂരെയുള്ളവയെ സ്വാധീനിക്കാനും കഴിയുന്ന ഒരു പ്രതിഭാസം, ടെലികൈനസിസ് അഥവാ സൈക്കോകൈനസിസ് എന്ന് വിളിക്കുന്ന ഈ ഫെനോമിനൻ നിരന്തരമായി പ്രാക്ടീസിലൂടെയും ഏകാഗ്രതയിലൂടെയും നേടിയെടുക്കുന്നതാണ്. ഈവൻ ദോ ഇറ്റ്സ് കോൺട്രവേഴ്ഷ്യൽ, ചില കഴിഞ്ഞകാല സംഭവങ്ങൾ ഇത് ശരിയാണെന്ന് തെളിയിക്കുന്നുണ്ട്. ഇത് പരിശീലിക്കുന്ന ഏതോ വിദ്വാൻ ഈ ചുറ്റുവട്ടത്തിലുണ്ടെന്നാണ് എന്റെ ഇൻട്യൂഷൻ പറയുന്നത്. Skip your intuition. എന്റെ മകളുടെ അവസ്ഥ, I'm coming to that. ഇതിനെ ടാക്കിൾ ചെയ്യാൻ പ്രാപ്തനായ ഒരു വ്യക്തിയെ ഒരു 3 വർഷം മുമ്പേ ഒരു പാരസൈക്കോളജിസ്റ്റ് കോൺഫറൻസിൽ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. I'll show you. See. ഇത് കണ്ടോ അച്ഛ, ഇത് വെറും ഭ്രാന്തല്ല, മുഴുഭ്രാന്താ. ഭക്ഷണം വെച്ച് വിളമ്പിക്കൊടുത്തതിന് കിട്ടി സമ്മാനം അച്ഛ. ഇത് അവൻ ചങ്ങല പൊട്ടിക്ക് ഒന്നുമില്ലല്ലോ. എവിടെ, നല്ല പുത്തൻ താഴ്ത്താ പൊട്ടിയിരിക്കുന്ന അച്ഛോ. അച്ഛോ വേണ്ടട്ടോ. ഓ, നീ ആരില്ല.
ഒന്നുമില്ല, ഞാൻ ഇവിടെ നിന്നോട്ടെ. ഞങ്ങളൊക്കെ ഇല്ലേ, റിലാക്സ് റിലാക്സ്. അയ്യേ, എന്തിനേ ചങ്ങല്? ഞാനിത് കാണിച്ചേക്കട്ടെ പൗലോസ്. പൗലോസിന് ഇനി ഇതിന്റെ ആവശ്യമൊന്നുമില്ല അല്ലേ. എന്റെ കൂടെ വരുന്നോ? എനിക്കും പൗലോസിന് എന്ന പോലെ ആരുമില്ല. വാ, നമുക്കൊരിടം വരെ പോവാം. ഇനി പൗലോസ് ഒരു മാസം എന്റെ കൂടെ താമസിക്കാൻ പോകുന്നത്. സ്വാമി വന്നോ? സ്വാമിയല്ല, വിഷ്ണു. അല്പം ബഹുമാനം തോന്നുന്നെങ്കിൽ വിഷ്ണു നാരായണൻ എന്ന് വിളിക്കാം. Can I come in? Sorry, please. Thank you. Hi, Venu. How's the journey? It was fine. Good. Come. Pooja, എന്നെ മനസ്സിലായോ? That's a puzzle. അതിന് ഉത്തരം പറയുമ്പോ I have a present for you. ഇവരോടൊന്നും ചോദിക്കാൻ ഉത്തരം പറയണം. അതിനിവർക്കും അറിയില്ല ഞാൻ ആരാണ്. വിഷ്ണു, യാ, ഡു യു സീ എനി സീരിയസ് പ്രോബ്ലം? പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു ആശ്വാസമാക്കായിരിക്കും. പ്രശ്നമുണ്ട്, പക്ഷെ അത് ഇവിടെ ഉള്ളവർക്കല്ല, മറ്റാർക്കുമാണ്. അതാർക്കാണ്, പ്രശ്നം എന്താണ്? ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. താൻ ധൈര്യമായിട്ട് പോയിട്ട് പോടോ, ഇവരുടെ അംഗരക്ഷകനായി ഞാനുണ്ടാകും ഇവിടെ. ഓക്കെ, ദെൻ ഐ സീ യു. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ. ഡോക്ടർ സാറേ, മെഡിക്കൽ ജേണലിലെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി കുറിച്ചുള്ള തൻ്റെ ലേഖനത്തിൽ ഫ്യൂഷൻ തെറാപ്പി എന്ന വാക്കിനേക്കാൾ ഐ പ്രിഫർ ഡിസൊല്യൂഷൻ മെക്കാനിസം. ഓക്കെ. സ്ഥലം പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രഭാകരൻ സാറിന്റെ കൈവശ. പണ്ട് ഇത് പ്രശസ്തമായ നായർ തറവാട്ടുകാരുടെ വകയായിരുന്നു. 4-5 കൊല്ലം മുമ്പ് ഇവിടെ എന്തൊക്കെ അനിഷ്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിനുശേഷം അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു.
പിന്നെ ഈ കുട്ടികളാണ് ഇവിടെ ആദ്യമായിട്ട് താമസിക്കാൻ വന്നത്. ഞാൻ വന്നിട്ട് മാസങ്ങളേ ആയുള്ളൂ. പയറ് പോലെ നടന്ന് ഭൂമി കച്ചവടം ചെയ്ത് നാല് കാശുണ്ടാക്കിയിരുന്ന എന്നെ ഇവിടെ തളച്ചിട്ട് പ്രഭാകർ സാറിന്റെ പണിയാ. സാറിന് ഈ വീടിനെ കുറിച്ച് കൂടുതൽ വല്ലതും അറിയണമെങ്കിൽ ഇതിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു അമ്പലക്കുളമുണ്ട്. അതിന്റെ തെക്ക് ഭാഗത്ത് ഓട് മേഞ്ഞ ഒരു ഒറ്റപ്പെട്ട വീടുണ്ട്. അവിടെ താമസിക്കുന്ന ജാനുമ്മ എന്ന് പറഞ്ഞ സ്ത്രീ പണ്ട് ഇവിടെ ജോലിക്ക് നിന്നിരുന്നു. ശീലയില്ലാത്ത ചെയ്യണ്ട, തല കറങ്ങും, നല്ല വടക്കം പോകയില്ലാണെങ്കിലോ അല്പം കുശലം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. മാളികയെന്നാണല്ലേ ചാത്തമ്മാർ ജാനമ്മയ്ക്ക് എല്ലാം കാട്ടിത്തരും. ചാട്ടസേവയുണ്ടല്ലേ, മദ്യസേവയുണ്ട്. എങ്ങനെ കാണുന്നു നിനക്കറിയാം. ഈ ശിവരാമന് പറയാം, മാളികേക്കല അനന്തൻ തമ്പുരാന്റെയും മാധവി തമ്പുരാട്ടിയുടെയും ഒറ്റ മോനാ ശിവറാം. മാളിക വീടിന്റെ പടിഞ്ഞാറ് വശത്താണ് മന. അനന്തൻ തമ്പുരാന്റെ മരുമോൾ ഊർമിളയും അവരോടൊപ്പം ആ വളർന്നത്. ശിവരാമേട്ട ഞാനും സൂക്ഷിച്ചു കയറണേ. പിടിച്ചിരുന്നോ? ഊർമിള കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഒരു അപകടത്തിൽ മരിച്ചു. പിന്നീട് അനന്തൻ തമ്പുരാനും ഭാര്യയും ആ അവളെ വളർത്തിയത്. കുട്ടിക്കാലം മുതലേ ഊർമിളയ്ക്ക് ശിവരാമനെയും ശിവരാമന് ഊർമിളയെയും ജീവനായിരുന്നു. കാലം കഴിഞ്ഞപ്പോ ശിവറാമില്ലാത്ത സമയത്ത് അവളുടെ വിവാഹം ബലം പ്രയോഗിച്ച് മറ്റാരോ ആയി നടത്തി. ഓ ദുഷ്ടനായ അനന്തൻ! അന്നു രാത്രി ഊർമിള ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. ആദ്യ രാത്രിയിലെ ദുരന്തം മൂലം ഊർമിളയുടെ ഭർത്താവ് കെട്ടിത്തൂങ്ങി മരിച്ചു. എല്ലാം തുറന്നു പറഞ്ഞാൽ നിങ്ങളുടെ ശിക്ഷയിൽ ഇളവ് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും അറിയില്ല അതിനെ കുറിച്ച്. എന്ന് പറഞ്ഞാൽ എങ്ങനാ? നിങ്ങൾ കുറെ പോലീസുകാർ വന്ന് ഞങ്ങളെ ഇങ്ങനെ ഹരാസ്. പിന്നെ കേസും കോടതിയും ഒക്കെ ആയി കുറെ കാലം. ഒടുവിൽ അതെല്ലാം അനന്തന്റെ സ്വാധീനത്തിൽ എഴുതി തള്ളി. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. മാധവി തമ്പുരാട്ടി കഴിഞ്ഞ കൊല്ലം മരിച്ചു. പിന്നെ കേട്ടത് അനന്തൻ തമ്പുരാൻ കാശിയിലോ ഹിമാലയത്തിലോ മറ്റോ പോയെന്ന. ശിവരാമനെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. എന്നിട്ട് മദ്യം കഴിഞ്ഞു, കഥയും തീർന്നു. ഉം.
നാളെ പറഞ്ഞേ സാറേ, ഇനി വരുമ്പോ ഒരു വലുതായിക്കോട്ടെ. പൂജ, എന്റെ ഈ കയ്യിലെ റെഡ് സ്പോട്ടിലേക്ക് മോളൊന്ന് ഫോക്കസ് ചെയ്യും. ഞാൻ ചോദിക്കുന്നതിന് ആലോചിച്ച് ഉത്തരം പറയണം. എന്റെ കയ്യിലേക്ക് സൂക്ഷിച്ചു നോക്ക്. എന്താണ് മോളെ അരട്ടുന്ന പ്രശ്നം? എന്നെ ആരോ തളച്ചിട്ടിരിക്കുന്നത് പോലെ. ആരാണെന്നറിയോ മോക്ക്? ഇല്ല. നിന്നെ അരട്ടുന്നത് പുരുഷനാണോ സ്ത്രീയാണോ പറയൂ. നീ ആരാണോ? നിന്നെ ഞാൻ സഹായിക്കട്ടെ. എനിക്ക് അവരുടെ സഹായം വേണ്ട. നിന്റെ ഉദ്ദേശം? സംഹാരം. ഊർമിള, നീ പഠിച്ച കുട്ടിയല്ലേ? ആരെയും സംഹരിക്കാൻ നമ്മൾ മനുഷ്യർക്ക് അവകാശമില്ല. അത് നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരുടെ നീതി ബോധം. നിങ്ങളുടെ ലോകത്ത് സംഹാര കർമ്മമാണ്. കർമ്മം കൊണ്ടുണ്ടാകേണ്ട ഫലം നന്മയാണ്. തിന്മയില്ലാതാകുമ്പോൾ നന്മയുണ്ടാകും. തിന്മയെ സംഹരിക്കുകയാണ് എന്റെ ലക്ഷ്യം. തിന്മയെ ഉന്മൂലനം ചെയ്യുക അവതാരങ്ങളുടെ ലക്ഷ്യമാണ്. ഞാൻ അവതാരമല്ല, മറ്റേതൊരു യുവതിയും പോലെ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ഞാൻ. അച്ഛൻ,
അച്ഛനും അമ്മയും നേരത്തെ മരിച്ചു. എന്നെ ജീവന തുല്യം സ്നേഹിച്ച് സ്വന്തം മകളായി വളർത്തിയത് അമ്മാവനും അമ്മായിയുമാണ്. ഊർമ്മളക്കുട്ടി ഇപ്പൊ സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ. എന്റെ മോൾ സുന്ദരി കുട്ടി തന്നെയാ. അവരുടെ ഏക മകനായിരുന്നു ശിവരാമേട്ടൻ. ചെറുപ്പത്തിലെ കുറുമ്പനും നിഷേധിയുമായിരുന്നു. എടുത്ത് കഴിക്കും മോനെ. എനിക്ക് വേണ്ട. എടുത്ത് കഴിക്കടാ. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എന്നോട് ഭ്രാന്തമായ സ്നേഹമായിരുന്നു ശിവരാമേട്ടന്. പക്ഷേ അസുര ജന്മമായിരുന്നു അയാളുടേത്. ോടുകൂടി ശിവരാമേട്ടനോടുള്ള ഭയവും വർദ്ധിച്ചു. വെളിച്ചം പരത്തുന്നതെന്തും നിലത്ത് പിന്നുടയാൻ പാടില്ല. അത് റാന്തരായാലും നിലവിളക്കായാലും മനുഷ്യനായിരുന്നു. നിനക്കെന്നെ ഭയമാണോ? സ്നേഹമാണോ? പറ. ശിവരാമേട്ടൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ? ഏതർത്ഥത്തിലാണെങ്കിലും സ്നേഹത്തിന് ഒരു സാരമേ ഉള്ളൂ. അത് സ്വാർത്ഥമാണ്. നിസ്വാർത്ഥമായ സ്നേഹം നുണക്കതയാണ്. അതുകൊണ്ട് ഊർമ്മിള, നീ എന്റെ സ്വാർത്ഥതയാണ്. സ്വാർത്ഥത മനുഷ്യനെ ക്രൂരനാക്കുന്നു. പക്ഷെ നീ എന്നെ അങ്ങനെ ആക്കില്ല എന്ന് എനിക്കറിയാം. നമ്മുടെ കുട്ടിക്കാലം നിനക്ക് ഓർമ്മയില്ലേ? എന്റെ കളിപ്പാട്ടങ്ങൾ തട്ടിയെടുക്കുന്ന കുട്ടികളെ ഞാൻ വെറുതെ വിടാറില്ലായിരുന്നു. മറ്റു മാർഗമൊന്നുമില്ലെങ്കിൽ ഏത് കുതന്ത്രം ഉപയോഗിച്ചായാലും ആ കളിപ്പാട്ടം ഞാൻ നശിപ്പിക്കുമായിരുന്നു. ശിവറാം ആഗ്രഹിച്ചത് മറ്റൊരാളുടെ കൈ ചെന്ന് വിടാൻ സമ്മതിക്കില്ല. എനിക്ക് ലഭിക്കേണ്ടത് മറ്റൊരാൾ അനുഭവിക്കണ്ട. നിന്നെക്കുറിച്ചല്ല മോളെ, പൊതുവായൊരു കാര്യം ശിവറാമേട്ടൻ പറഞ്ഞു എന്ന് മാത്രം. യുദ്ധത്തിൽ ജയിക്കാൻ പഠിപ്പിച്ചവരെയും സൃഷ്ടിച്ചവരെയും കൊല്ലാം. ഇതെന്റെ നീതിശാസ്ത്രം. ദൈവീയത് എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. മെറ്റാഫിസിക്സിൽ ഡോക്ടറേറ്റ് എടുത്തതിന് ശേഷം അയാൾ ദുർമന്ത്രവാദം പരിശീലിക്കാൻ തുടങ്ങി. വടക്കേ ഇന്ത്യയിലെ ഉജ്ജയിനിയിൽ ആരുടെയോ ശിഷ്യത്വം സ്വീകരിച്ച് ആഭിചാരക്രിയകൾ പരിശീലിക്കുന്നതായി അമ്മാവൻ പറയുമായിരുന്നു. ദൈവം ഇത്രയും നീചനായ മകനെ നമുക്ക് തരാൻ കാരണം
കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ബ്രാഹ്മണരെ കൊന്നിട്ടുണ്ടെന്നാണ് ഭട്ടതിരി പറഞ്ഞത്. എല്ലാം നമ്മുടെ വിധിയാ. അവളെ അച്ചെഴുത്താന്റെ കയ്യിലേക്ക് ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല. നമ്മുടെ ഭാര്യത്തെ ജയകൃഷ്ണനല്ലേ, ഊർമിളയെ അവനിഷ്ടമാണ്, അവൾക്കവനെ. ലണ്ടനിലും ദുബായിലും ഒക്കെ ബിസിനസ്സാണത്രേ. ശിവരാമൻ ഉജ്ജയിനിൽ നിന്ന് വരുന്നതിന് മുമ്പ് അവരുടെ വിവാഹം നടത്തണം. വിവാഹത്തിന്റെ അന്ന് എന്റെ അമ്മയുടെ പേരിലുണ്ടായിരുന്ന മാളിക വീട്ടിലേക്ക് ഞാനും ജയകൃഷ്ണനും താമസം മാറി. ഒന്ന് ക്ഷമിക്കേ എന്റെ മാഷെ, എനിക്ക് അമ്മയുടെ അടുത്ത് അല്പം പണിയുണ്ട്. അതിനുശേഷം കുളി കഴിഞ്ഞ് തുളുമ്പുന്ന പാൽ ഗ്ലാസുമായി നമ്രമുഖിയായ നവവധുവായി ഞാൻ വരും. അതുവരെ മാഷ് ഇവിടെ ക്ഷമിച്ചിരിക്കുക. പാപം ബലിയാടാണ്. എന്റെ സൃഷ്ടാക്കളുടെ ഹിതങ്ങൾ നിറവേറ്റാൻ അഗ്നിജ്വാലകളിലേക്ക് എടുത്തു ചാടി ചിറക് കരഞ്ഞ് മരിക്കാൻ വിളിക്കപ്പെട്ട ഈയാമ്പാട്ട, എന്റെ പൂജാക്കളത്തിലെ തീനാളങ്ങളുടെ ചാഞ്ചാട്ടം, ഹോമാഗ്നിയിലെ ധൂമത്തിന്റെ നിറമാറ്റം എന്നെ നിന്റെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു. കർമ്മയോഗയായ എന്റെ കർമ്മങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല ചണ്ടാള. നിന്റെ ഹത്യ എന്റെ നിയോഗമാണ്. So, you die! ഉർമിള, കുട്ടിക്കാലത്ത് നീ പറയാറില്ലേ
ഞാൻ നിന്റേതാണെന്ന്. പിന്നെന്തിനാ നമുക്കിടയിലും അവൻ? മേനം, എനിക്ക് ഒരു രണ്ട് മിനിറ്റ് പരിപാടിയുണ്ട്. മേനം പാർലറിൽ രണ്ടെണ്ണം അടിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പത്തേക്കാം. അയ്യോ, ഞാൻ കഴിക്കില്ല. ഡിസ്ഗ്രേസ് ടു എ ബിസിനസ് ടൈക്കൂൺ. ഫ്ലാഷ്, റമി, ബ്രിഡ്ജ് അങ്ങനെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വല്ലതും? എന്തായാലും മിസ്റ്റർ മേനോൻ, മനുഷ്യ സഹജമായ ഒരു മൈനർ വൈസസും ഇല്ലേ? ഇനി മേജർ വൈസസ്? ഓക്കെ, ഐ കാൻ ജസ്റ്റ് നൗ. എന്റെ പേര് വിഷ്ണു. ഹലോ. താങ്കൾ മേടിച്ച മാളിക വീട്ടിലെ എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് കുട്ടികളാണ് താമസിക്കുന്നത്. അവിടെ താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം അതിലൊരു കുട്ടി സൈക്കോസിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. എനിക്ക് ഈ മന്ത്രത്തിൽ തന്ത്രത്തിലൊന്നും വലിയ വിശ്വാസമില്ല. എങ്കിലും എന്തെങ്കിലും കർമ്മം ചെയ്യണമെന്ന് കാരണവന്മാർക്കൊക്കെ നിർബന്ധം. അതിനിടയിലാണ് ആരോ പറഞ്ഞത് അവിടെ രണ്ട് ദുർമരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും മിസ്റ്റർ പ്രഭാകരനാണ് കേസ് വാദിച്ചതെന്നും. റൈറ്റ്? ശരിയാണ്. താങ്ക്സ്. പക്ഷേ ക്രിയ ചെയ്യുന്ന വിട്ടി ബ്രാഹ്മണൻ അറിയണം അത് കൊലപാതകമായിരുന്നു, ആത്മഹത്യയായിരുന്നു എന്ന്. എങ്കിലേ കർമ്മത്തിന് പൂർണ്ണ ഫലം ഉണ്ടാകുമത്രേ. അത് ആത്മഹത്യയായിരുന്നു. അങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ വ്യക്തമായ തെളിവുകളും ഉണ്ടായിരുന്നു. അത് മതി, അത്രേ അറിഞ്ഞാൽ മതി. വളരെ ഉപകാരം. അപ്പൊ സാറേ, ഒരു സംശയം, ആ വീടെങ്ങനെ സാറിന്റെ പേരിലായി? ആരും താമസിക്കാൻ വരാതായപ്പോ അവരത് വിൽക്കാൻ തയ്യാറായി. ചുളു വിലക്ക് കിട്ടിയപ്പോ ഞാൻ അങ്ങ് വാങ്ങിച്ചു. മേടിച്ചതോ ആരെങ്കിലും സമ്മാനിച്ചതോ? എന്തിന്? അല്ല, കൊലപാതകം ആത്മഹത്യയാക്കിയതിന്. അയ്യോ,
ആരാ? കാറ് പഞ്ചറായതുകൊണ്ട് രാത്രി ഞാൻ ഈ ബൈക്കിലാ വന്നത്. വേവിച്ചൻ തന്നെ വാതിൽ തുറന്നു തന്നെ. മഹേൻ എന്നെ കണ്ട് ബോധം കിട്ടുപോയി. ഒന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു. ഇനി എത്ര ദിവസം കഴിഞ്ഞാണ് അവ ഉണരാൻ പോകുന്നത്? വേവിച്ചിനത് എങ്ങോട്ടാ? ഞാനൊരു മോർണിംഗ് വാക്കല്. വേവിച്ച മുങ്ങാനുള്ള പരിപാടിയാ? ഞാൻ ആ ടൈപ്പ് അല്ല. അല്ലെങ്കിൽ ഞാനിതിന് മുങ്ങണം? അധികം ഊതരുതേ, വേവിച്ച പറന്നു പോവും. സത്യം പറ വേവിച്ച. അതെ, നിങ്ങളായതുകൊണ്ട് സത്യം പറയാം. എനിക്ക് പുതിയൊരു ജോലി കിട്ടി. പഴയ കുടുംബ. അപ്പൊ വലിയ വീടും തൊടിയും ആളുകളൊക്കെ ഉള്ള തറവാടായിരിക്കുമല്ലോ. വീടും തൊടിയൊക്കെ ഇതുപോലൊക്കെ തന്നെ. പക്ഷെ ഇവിടത്തെക്കാൾ അഞ്ചരട്ടി ശമ്പള. അതെങ്ങനെ സാധിച്ചു വേവിച്ച? ഇവിടുത്തെ ഒരു പ്രേതത്തിന് പകരം അവിടെ അഞ്ച് പ്രേതങ്ങളാ. ഫുൾ പ്രേത ഫാമിലീസ്. പറയുന്നത് എന്റെ സാമാന്യ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്തതാണ്. ഈ പ്രപഞ്ചത്തിലെ ഭൂരിഭാഗം പ്രതിഭാസങ്ങളും അങ്ങനെയല്ലേ ഗൗതം? കോടാനുകോടി വർഷങ്ങളുടെ പരിണാമത്തിലൂടെ കടന്നു വന്ന മനുഷ്യന് അറിയാവുന്ന അത്രയും നിസ്സാരമാണ്. തുച്ഛമായി മാത്രം അറിയാവുന്ന കാര്യങ്ങളെ നാം ശാസ്ത്രമെന്ന ഓമന പേരിട്ട് വിളിക്കുന്നു. അറിയാത്ത കാര്യങ്ങളോ ദൈവമെന്ന ബിംബത്തിന്റെ കാൽച്ചുവട്ടിൽ വെച്ച് രക്ഷപ്പെടുന്നു. ലുക്സ്, ഞാൻ വാദിക്കാൻ വേണ്ടി പറയുകയല്ല. ഈ ഊർമിളയുടെ ആത്മാവ് പൂജയുടെ ദേഹത്ത് മോതിരം വഴി കയറി എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് റിഡിക്കുലസ്. അൺലെസ് ആൻഡ് അൻടിൽ പ്രൂവ്ഡ്, everything is ridiculous and gibberish as far as science is concerned. പക്ഷേ ഇവിടെയാണ് നമ്മുടെ യുക്തിയുടെ ചങ്ങലക്കണ്ണികൾ പലപ്പോഴും അറ്റുപോകുന്നത്. ഗൗതം, ഊർജം ഒരിക്കലും ഇല്ലാതാവുന്നില്ല. അത് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപം കൈക്കൊള്ളുകയാണ്. Have you heard about multiple personality syndrome? അതായത് ദ്വന്ദ്വ വ്യക്തിത്വം. അത് മനസ്സ് തന്നെ ഉണ്ടാക്കുന്ന ഒരുതരം മതിഭ്രമല്ലേ? അതെ, പക്ഷേ ബാഹ്യമായ ഒരു ശക്തിയുടെ സമ്മർദ്ദം മൂലം. നമ്മുടെ പൂർവികർ അതിനെ പരകായപ്രവേശം എന്ന ഭംഗിയില്ലാത്ത വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചു. സായിപ്പന്മാരോ ട്രാൻസ്മൈഗ്രേഷൻ എന്ന വ്യാവസായിക ഭാഷ ഉപയോഗിച്ചു. എന്നാൽ പൂജയുടെ കാര്യത്തിൽ ഈ ബാഹ്യശക്തി അകത്ത് പ്രവേശിച്ചിരിക്കുന്നു. ശരീരത്തിലൊരു മുള്ളു കയറുന്ന പോലെ. മുള്ളെടുത്ത് കളഞ്ഞില്ലെങ്കിൽ ശരീരം പഴുക്കും, എടുത്ത് കളഞ്ഞാൽ മുറിവുണങ്ങും. ഊർമിളയെ ഒരു മുള്ളായി കരുതിയാൽ മതി. പക്ഷേ മുള്ളിലെ ലക്ഷ്യങ്ങളില്ല. എന്നാൽ ഊർമിളയ്ക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ശിവറാമന്റെ മരണം. ഊർമിളയെ പൂജയിൽ നിന്നെടുത്ത് മാറ്റണം. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശിവറാമനെ കൊല്ലാതെ അവൾ പുറത്തു വരില്ല. എന്നാൽ അവൾ പുറത്തു വരാനോട്ട് ശിവറാം സമ്മതിക്കുകയില്ല. റിയൽ സൈക്കിക് ഡ്യുവൽ. ഇതിലൊരാളുടെ മരണം അനിവാര്യമാണ്. ഓം ഹ്രീം യോഗിനി യോഗിനി, യോഗേശ്വരി യോഗേശ്വരി, യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ, മുഖഹൃദയം വശമാകർഷ ആകർഷ സ്വാഹ.
തയ്യാറായില്ലേ? എല്ലാം തയ്യാറാണ്, അങ്ങ് ഇരുന്നാലും. കല്ലടിഞ്ഞ കല്ലടിക്കോട്ട് ഒറ്റമുലച്ചിയുടെ വലങ്കാലിന്മേൽ പാല് പോലെ പൊട്ടി പതുങ്ക് പോലെ ഉരുത്തിരിഞ്ഞൊരു മകനെ, ആദിപന്തല്ലൂർ ശ്രീ കരിങ്കുട്ടിയെ, വാ വാ വന്നെനിക്ക് വശമെനിക്ക്. ശിവറാം, ഞാൻ ഈ മണ്ണിൽ കാലുകുത്തിയ നിമിഷം മുതൽ നിന്റെ സാന്നിധ്യം എന്റെ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നു. അങ്ങക്ക് അതിനുള്ള ക്രാന്തശക്തി ഉണ്ടെന്ന് എനിക്കറിയില്ലേ? അങ്ങനെ സൃഷ്ടിയെക്കുറിച്ചും സ്ഥിതിയെക്കുറിച്ചും പഠിപ്പിച്ചു, സംഹാരത്തെക്കുറിച്ച് പഠിപ്പിച്ചില്ല. അതെന്റെ ധർമ്മമല്ല. അങ്ങനെ വേദങ്ങൾ പഠിപ്പിച്ചു, അഥർവം പഠിപ്പിച്ചില്ല. അതെന്റെ മതമല്ല. ശിവറാം, ദൈവം നീ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ നിർത്തണം. അതെങ്ങനെ ഗുരുവേ? ഈ പാഴ്ശരീരം ചാരമാകുന്നതുവരെ ആത്മാന്വേഷണമാണ് അങ്ങനെ പഠിപ്പിച്ചത്. പക്ഷെ നീ നിന്റെ പാഠങ്ങൾ തെറ്റി ഉരുവിടുന്നു, നിന്റെ കർമ്മങ്ങൾ വഴിതെറ്റുന്നു. നീ ചെയ്യുന്ന ആത്മാന്വേഷണമല്ല, ആത്മനാശമാണ്. ഗുരു നിന്നെ എന്ന് കരുതരുത്. ഇന്ന് അങ്ങ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്തോ അതെന്റെ നാശമാണ്. സ്വയം നാശത്തിന് കീഴടങ്ങുന്നത് ആത്മഹത്യയാണ്. ആത്മഹത്യ പാപമാണെന്നാണ് ശാസ്ത്രങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങ് ഇതിൽ നിന്ന് പിന്മാറണം. നമ്മൾ പിരിഞ്ഞതിന് ശേഷം നിനക്ക് വഴികളവിടെ തെറ്റിയിരിക്കുന്നു. നിങ്ങൾ തെറ്റിച്ച വഴികളിൽ നിന്നും ഞാൻ നേർവഴികൾ തേടുകയായിരുന്നു. നിങ്ങൾ ഹിരൺമയ പാത്രങ്ങൾ കൊണ്ട് മൂടിയ സത്യത്തിന്റെ മുഖം എത്രമാത്രം വികൃതമാണെന്ന് ഞാൻ തിരിച്ചറിയുകയായിരുന്നു. ആ തിരിച്ചറിവാണ് എന്നെ ഈ ഞാനാക്കിയത്. ഇന്ന് എന്റെ നിലനിൽപ്പ്, അതായത് മോക്ഷം, അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. എന്തിൽ നിന്നുള്ള മോക്ഷമാണ് നീ ആഗ്രഹിക്കുന്നത്? ഊർമ്മളയിൽ നിന്നോ? എങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷേ നീ ഇന്ന് അനുഷ്ഠിക്കുന്ന ഈ കർമ്മങ്ങളിൽ നിന്ന് പിന്മാറണം. ആഭിചാരം കൊണ്ട് സുശക്തമെന്ന് കരുതി നീ സൃഷ്ടിച്ചിരിക്കുന്ന രക്ഷാവലയങ്ങൾ മാറ്റണം. വർഷങ്ങളുടെ തപം കൊണ്ട് എന്റെ ആവനാഴിയിൽ ഞാൻ നേടിയ അസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് നിരായുധനായി നിൽക്കണം അല്ലേ? മരണത്തിന്റെ കാലച്ച കേൾക്കുന്നവന്റെ വിഹുലതയാണ് നിന്റെ ചിരിയും, ദുർബലതയാണ് നിന്റെ കാൽവെപ്പുകളിൽ. ഞാനൊന്ന് പറഞ്ഞോട്ടെ? ഊർമ്മളെ ഞാൻ ബന്ധിക്കാം. നിനക്കൊരു പോർലേൽക്കാതെ, പൂജയ്ക്കൊന്നും സംഭവിക്കാതെ
തന്ത്രശാലിയായ ഒരു കുറുക്കനെയാണ് സാത്വികനായ എന്റെ പഴയ ഗുരുനാഥനിൽ ഞാൻ കാണുന്നത്. ഇല്ല, ഞാൻ പിന്മാറില്ല. അവളുടെ മരണം അനിവാര്യമാണ്. പൂജയിൽ നിന്നും ഊർമിള പുറത്തു വരാൻ പാടില്ല. ഗർഭപാത്രത്തിൽ മരിക്കുന്ന ചാപിള്ളയെ പോലെ ഊർമിള പൂജയോടൊപ്പം മരിക്കും. മരിച്ചേ തീരൂ. അതിന് നീ പഠിച്ച വിധികൾ പോരാതെ വരും. ശിവറാം, നിന്റെ നാശം നീ സ്വയം വിളിച്ചു വരുത്തുന്നു. നിനക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന മരണത്തിന്റെ കറുത്ത വവ്വാലുകളെ ഞാൻ കാണുന്നു. മൃതയെ നിശ്ചയിക്കുന്ന ഗോളങ്ങളുടെ സഞ്ചാരപഥങ്ങൾ തിരിച്ചുവിടാനുള്ള മാന്ത്രിക ശക്തി ശിവറാമന് സ്വായത്തമാണ്. വെളിപ്പുറത്തുള്ള ദേവതകൾ കത്തിച്ച ദീപത്രയം എന്റെ നിലവറയിൽ ഉള്ളിടത്തോളം ഞാൻ അമരനാണ്. എന്റെ ശിഷ്യരിൽ അസുരത്വം ഏറ്റവും അധികം ഉണ്ടായിരുന്നവൻ നീയാണ്. ഇന്ന് ഞാൻ അറിയുന്ന ഏറ്റവും വലിയ വിഡ്ഢിയും നീയാണ്. ശിഷ്യ, നിനക്ക് വേണ്ടി പാഴാക്കിയ സമയത്തിനും വാക്കുകൾക്കും വേണ്ടി ഞാനിന്ന് ദുഃഖിക്കുന്നു. ഇനി നമ്മൾ തമ്മിൽ മറ്റൊരു നേർക്കാഴ്ച ഉണ്ടാവില്ല. ഞാൻ അന്നേ അങ്കിളിനോട് പറഞ്ഞിരുന്നതാ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുന്ന എന്തിനാണ്. ദിസ് വിൽ മേക്ക് ദീസ് ബ്രാറ്റ്സ് ഇൻഡിപെൻഡന്റ് എന്നായിരുന്നു അങ്കിളിന്റെ ധാരണ. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എനിവേ, ഇറ്റ്സ് റിയലി എ സ്കെയറി എക്സ്പീരിയൻസ്. സ്റ്റീഫൻ കിങ്ങിന്റെ പുസ്തകത്തിലോ മറ്റോ വായിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ പൂജയുടെ അടുത്ത് ആരാ ഉള്ളത്? അങ്കിളും അശ്വതി ഉണ്ട്. പാവം, ഹി ഈസ് ടോട്ടലി ഷാറ്റേർഡ്. അവളുടെ അമ്മ ഇതുവരെ വിവരം അറിയിച്ചിട്ടില്ല. ആഭിചാരം ചെയ്യുന്ന ആരുടെ ഒരു രക്ഷാകവചമാണിത്. വടക്കേ ഇന്ത്യയിലെ ചില ആദിവാസി സമൂഹങ്ങളാണ് ഇതുപോലുള്ള മുദ്രകൾ ഉപയോഗിക്കുന്നത്. എന്തോ ഒരു ദുരൂഹത ഉണ്ടായാലും പല പ്രാവശ്യം എനിക്ക് അനുഭവമുണ്ട് ഇയാൾ ഈ ചുറ്റുവട്ടത്ത് കിടന്ന് കറങ്ങുന്നത്. ശിവരാമന്റെ അടിമയോ ആശ്രിതനായിരിക്കും അയാള്. കാരണം ഇതുപോലൊരു മുദ്ര ശിവരാമന്റെ കയ്യിൽ കണ്ടതായി ഞാൻ ഓർക്കുന്നു. ഒരുപക്ഷെ ഈ ഏലസായിരിക്കും അവന്റെ മനയിലേക്കുള്ള എൻട്രി പാസ്. ഏലസ് ഇല്ലാത്തവരുടെ പാദസ്പർശങ്ങൾ പോലും മണത്തറിയാനുള്ള ക്രാന്തശക്തി ശിവരാമനുണ്ട്. നിങ്ങൾക്കറിയോ ശിവരാമന്റെ ശക്തിയുടെ സിരാകേന്ദ്രം എന്താണെന്ന്? മൂന്ന് കെടാവിളക്കുകളാണ്. കണ്ണിലെ കൃഷ്ണമണി പോലെ അയാൾ കാത്തുസൂക്ഷിക്കുന്ന ദീപത്രയം. ഓരോ വിളക്കും അഭൗമമായ ഓരോ ശക്തിയുടെ പ്രതീകങ്ങളാണ്. പൂർമ്മബുദ്ധി, മാന്ത്രികം, കായികബലം. ആ വിളക്കുകൾ കത്തി നിൽക്കുന്നിടത്തോളം ശിവറാം അജയനാണ്. അയാളെ കീഴടക്കണമെങ്കിൽ അത് കിടണം. ആ വിളക്കൾ കിടുമ്പോ എന്ത് സംഭവിക്കും? അവന്റെ ശക്തികൾ ഒന്നൊന്നായി ഇല്ലാതാകും. അതോടെ അവൻ നിഷ്ക്രിയനാകും. മറ്റെന്തെങ്കിലും പ്രതിവിധികൾ അയാൾ തേടിയാലോ? അതിനുള്ള കർമ്മമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്റെ ഹോമകുണ്ടത്തിനരികിൽ ഞാൻ കത്തിക്കാതെ സൂക്ഷിച്ചിരിക്കുന്ന മൂന്ന് വിളക്കുകളിലേക്ക് നാളങ്ങളായ ആ ശക്തിയെ ഞാൻ ആവാഹിക്കും. ശിവരാമന്റെ ദീപത്രയത്തിലെ വിളക്കുകൾ കിടുമ്പോ
എന്റെ കളത്തിലെ വിളക്കുകൾ ഒന്നൊന്നായി തെളിയും. അതോടെ അവന്റെ ശക്തി ക്ഷയിച്ചിരിക്കും. അപ്പോ മാത്രമേ പൂജയിൽ നിന്നും ഊർമ്മളയെ നമുക്ക് വേർപെടുത്താനാവൂ. അല്ലെങ്കിൽ ഈ ഏലസ ധരിച്ച് ശിവരാമന്റെ താവളത്തിൽ കയറിയാൽ ആ വിളക്കുകൾ കെടുത്താൻ സാധിക്കില്ലേ? യെസ്, പക്ഷേ അത് അത്ര നിസ്സാരമല്ല കുട്ടി. അവന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ മരണം സുനിശ്ചിതമാണ്. പരീക്ഷണം മാത്രമാണ്. ഞാൻ ഈ ഏലസമയം അകത്ത് കിടക്കാം. നീ ഇവിടെ വെയിറ്റ് ചെയ്യണം. വേണോ? വേണോ ഗൗതം? വേണം. അറ്റ്ലീസ്റ്റ് ഇതിനകത്ത് എന്താ നടക്കുന്നതെങ്കിലും അറിയാലോ. വാസുവിനെ കാണാനില്ല. പാൽക്കഞ്ഞി ഉണ്ടാക്കി ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത വെള്ളിയാഴ്ച വരും. സ്വന്തം പിതാവിനെ കാരാഗ്രഹത്തിലിട്ട് കൊന്ന ഔറംഗസീബിനേക്കാൾ ദുഷ്ടനാണവൻ. അവൻ ജനിച്ച രാത്രി പെയ്ത മഴയ്ക്ക് ചോരയുടെ നിറമായിരുന്നു. ശിവരാമൻ, അവന് അവന്റെ നിഴലിനെ പോലും ഭയമാണ്. പിന്നെയാണോ അച്ഛനായ ഞാൻ? നമ്മൾ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? മരണത്തിന് കാതോർത്തിരിക്കുന്ന ഞാൻ
അതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. വിളക്കുകളാണ് അവന്റെ ദീപത്രയങ്ങൾ. ഇതണയണം, എന്നാലേ അവന്റെ ശക്തി നഷ്ടപ്പെടും. ഓടിക്കെടുത്തരുത്, വലത് കയ്യിലെ ചൂണ്ടുവിരൽ വെച്ച് കുത്തിക്കെടുത്തണം. ഈശ്വരനെ നന്നായി ധ്യാനിച്ച് ചെയ്തോളൂ. വിശേഷം ക്രീം തും ജലജല സൂര്യനി ദുഷ്ടനിഗ്രഹം ഫോർ സോ. Oh!
ശിവറാം ആരാധിക്കുന്ന മൂർത്തികൾ അവനെ കൈവിടിയുന്നു. അവന്റെ ദീപത്രയത്തിലെ രണ്ട് വിളക്കുകൾ കെട്ടിരിക്കുന്നു. കൂർമ്മബുദ്ധിയും ദുർമന്ത്രവാദവും അവനിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നു. ആ ഊർജങ്ങൾ അവൻ അപ്രാപ്യമാകും വിധം ഈ വിളക്കുകളിൽ നാളങ്ങളായി ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി അവനിൽ അവശേഷിക്കുന്നത് കായിക ശക്തി മാത്രം. അത് നഷ്ടപ്പെടും മുമ്പ് പൂജയെ കളത്തി വേണം അവളിൽ നോർമളെ പുറത്തു കൊണ്ടുവരണം. അല്ലെങ്കിൽ മറ്റൊരു ദുർമരണത്തിന് നാം സാക്ഷിയാകേണ്ടി വരും. അമ്മേ ദേവി, ദുർഗാ ദേവി, മരണം ഒളിച്ചിരിക്കുകയാണ്. ഇല്ല വിഷ്ണുനാരായൺ, ഞാൻ വരില്ല. ഏകലവ്യന്റെ പെരുവിരൽ എറിഞ്ഞു വാങ്ങിയ ദ്രോണരെക്കാൾ നീചനാണ് നിങ്ങൾ. അവസാനമായി ഞാൻ പറയാണ്, ഇത് നിന്റെ മരണം അറിയാകും മുമ്പ് പുറത്തേക്ക് വരുന്നതാണ് നല്ലത്. ശിവരാമ Thank you.
ശിവരാമേട്ടന് പണ്ടേ ഇഷ്ടമായിരുന്നല്ലോ. അരുത് ശിവരാമേട്ട, ധീരനായി ശിവരാമേട്ടൻ ഭയപ്പെടരുത്. ശിവരാമേട്ട, കുട്ടികളായിരുന്നപ്പോ നമ്മൾ കളിച്ചിരുന്ന ഒരു കളിയില്ലേ, നിശ്ചിത സമയത്തിനുള്ളിൽ അടച്ചിട്ട നിലവറയിൽ നിന്ന് രക്ഷപ്പെടുക, അതുപോലൊരു കളി. ശിവരാമേട്ടന്റെ മുന്നിലെ ക്ലോക്കിൽ 12 മണിയാവാൻ 1 മിനിറ്റ്. 12 അടിച്ച് തീരും മുമ്പ് ഈ മുറിയിൽ നിന്ന് ശിവരാമേട്ടൻ രക്ഷപ്പെട്ടാൽ ഈ കളിയിൽ ഞാൻ തോറ്റു, അല്ലെങ്കിൽ ശിവരാമേട്ടൻ തോറ്റു. ശിവരാമേട്ട, ക്ലോക്ക് അടിക്കാൻ തുടങ്ങി. ഇനി 10 തവണ കൂടി അടിച്ചാൽ ശിവരാമേട്ടൻ തോറ്റു. നീ അവളെ വിട്ട് പോകില്ലേ?
ഹൗ ഡു യു ഫീൽ നൗ? ഏതോ ഒരു സ്വപ്നത്തിൽ ഉണർന്ന പോലെ. എന്നെ പൊന്നു മോളെ, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള സ്വപ്നം കാണല്ലേ. അപ്പോ ശരിയെന്നാ എല്ലാവരുടെ കൂടെ. വിഷ്ണുനാരായണൻ, എങ്ങനെ നന്ദി പറയണം എന്ന് എനിക്കറിയില്ല. അനന്തമജ്ഞാതം അവർണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്ങലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യം കഥയെന്തറിഞ്ഞു. ഇതെന്ത് ചെയ്യണം? ഇത് അങ്കിള് ഏതായാലും തരിച്ചല്ലേ, കൂട്ടിന് വിളിവിരിക്കട്ടെ. സൂക്ഷിക്കണേ, എന്തായാലും നിങ്ങളുടെ അത്രയും പ്രശ്നക്കാരിയാണ്.